ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, അധ്യാപക സുഹൃത്തുക്കളെ, ജനനായകന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് ഈ സ്കൂളിൽ വരുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒന്നാമതെൻ്റെ കൊച്ചനുജൻ പൂച്ചൻ കാദറിന്റെ നാടാണിത്. കാദർ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങൾ തിരുമല ഒരു വീടിന് അടുത്തടുത്താണ് താമസം. ഞാൻ, പൂച്ചക്കാദർ, ബിച്ചു തിരുമല, ഞങ്ങൾ മൂന്നുപേരും അടുത്തടുത്താണ് താമസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ ഇന്നലെ കാദറിനെ വിളിച്ചു, കാദറെ ഞാൻ നീ പഠിച്ച സ്കൂളിലേക്ക് പോവാണ്, ചേട്ടാ ചേട്ടാ പോകണം, ചേട്ടാ വളരെ സന്തോഷം, ചേട്ടാ എൻ്റെ നാട്ടിൽ പോകണം, ഗ്രാമമാണ്, ഞാൻ പറഞ്ഞ ഗ്രാമം എനിക്കറിയാം, ഞാൻ ഇതുവഴി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷത്തിന് കാരണം, ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. സെൻറ്റ് മേരി സ്കൂളിലെ പട്ടത്ത് പോയിട്ടുണ്ട്. അവിടെ ഞാൻ 10-25 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അന്തം വിട്ടു പോയി. ചെന്നപ്പോൾ ഈ കുട്ടികളെല്ലാം അവിടെ ബഹളം വെക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ പിൻ ഡ്രോപ്സായി, ഒരു മുട്ടുസൂചി വീണ, പിന്നെ കേൾക്കുന്ന നിശബ്ദത, അത്ര ഡിസിപ്ലിൻ ആണ് ആ സ്കൂള്. അതുപോലെ തന്നെ കാർമൽ സ്കൂള്, പിന്നെ അവിടുത്തെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എത്ര 1000 കുട്ടികളുണ്ട് നിശബ്ദത. പിന്നെ മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞാനും 7 കൂടെ പോയി. പോ കുട്ടികൾ കിടന്ന് ബഹളം വെക്കുക, കുട്ടികൾ അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, അധ്യാപകരും അടിയും കൊണ്ട് അവരുടെ പിന്നാലെ ഓടുക. അപ്പോൾ 7 എന്നെ പറഞ്ഞു, 7 അത് ചുരുക്കരെ, നമുക്കൊരു കാര്യം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ രക്ഷപ്പെടാം. അപ്പോൾ എനിക്ക് പിന്നെ ഗവൺമെൻറ് സ്കൂളെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാച്ചു പോകാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷാജിയും റോഷനോടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച്, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, എങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ലാതിരിക്കുമോ? ഒരു കുഴപ്പമില്ല, അവർ നല്ല കുട്ടികളാണ്, അവർ വളരെ അനുസരണമുള്ള കുട്ടികളാണ്. അവർ സാറത് വരുമ്പോൾ സാറിന് മനസ്സിലാകും, പ്രസംഗം തീരുന്നു വരെ അവരങ്ങനെ യാതൊരു ബഹളം ഉണ്ടാക്കാതിരിക്കും, അത്ര നല്ല കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇവിടെ വന്ന് അവരെ കണ്ടപ്പോഴേ, അവരുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല നല്ല വളരെ പുഞ്ചിരിച്ച മുഖം. അമ്മയ്ക്ക് മാത്രമല്ല, ആർക്കുമേ ചെന്തെടുത്ത് ഉമ്മ വെച്ചിടുവാൻ തോന്നുന്ന ആ പിഞ്ചോമന കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് വയറൊന്ന് അറിഞ്ഞു. ഒരു വലിയ സദ്യ കഴിച്ച ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ വിഷയം, ഇവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വിഷയങ്ങളെ പറ്റി ഏതാണ്ട് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് എനിക്ക് പോകാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. കാരണം ഈ വേദിയിൽ നിറച്ച ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ജനനായകന്മാരുണ്ട്, അവർക്കൊക്കെ പല തിരക്കുണ്ട്, അവർക്കൊക്കെ പല പരിപാടികളിൽ പങ്കെടുക്കണം. ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നമ്മുടെ 2-3 ജനപ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ശ്രദ്ധ മുഴുവനായ ടിവിയുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല, എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ വരെ വന്നിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയേ ഞാൻ പറയുന്നുള്ളൂ. വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ വളരെ ഇൻഷോർട്ടായിട്ട് ഞാൻ പറയും. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, ഈ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും സർഗവാസനകളുണ്ട്, കലാപരമായ കഴിവുകളുണ്ട്, അത് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. കുഞ്ഞുങ്ങളിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും കലാപരമായ കഴിവുണ്ട്. പാമ്പിനുണ്ട്, പശുവിനുണ്ട്, കിളികൾക്കുണ്ട്, വൃക്ഷങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, പിന്നെ ചെടികൾക്കുണ്ട്, പിന്നെ എന്തിനെ ഏറ്റവും
കൂടുതൽ മാരകമായ അസുഖങ്ങൾക്ക് വരെ സംഗീതം ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ, ക്യാൻസർ പോലുള്ള അതിന്. അപ്പോൾ കലാപരമായ കഴിവുകളുടെ കരുത്ത് എത്ര കണ്ടുണ്ടെന്നുള്ളതിനെ വളരെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ, ഇപ്പം ഞാൻ പറഞ്ഞതിനെ പറ്റി ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും, പക്ഷേ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല സമയം. എങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. രണ്ട് ചെടികൾ, രണ്ട് മരച്ചീനി കമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ട് ചേനയായിക്കോട്ടെ, രണ്ട് പറമ്പിൽ കൊണ്ട് നടുക. ഒരു പറമ്പിന് അവിടെ, ഒരു പറമ്പ് ഇവിടെ, രണ്ടിനും ഒരേ രൂപത്തിൽ പിന്നെ ട്രീറ്റ്മെൻറ്റ്, അതിനുള്ള വളം കൊടുക്കുക, വെള്ളം കൊടുക്കുക, മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക. ഒരു ചെടിയുടെ ചുവട്ടിൽ എല്ലാ ദിവസവും യേശുദാസ് പാടിയ അല്ലെ ചിത്ര പാടിയ ഒരു പാട്ട് ആ ഒരു ചെടിയെ മാത്രം കേൾപ്പിക്കുക, മറ്റു ചെടി കേൾക്കരുത്. ഈ രണ്ട് ചെടികളും, ഈ ചേനയാണെങ്കിൽ ചേനയായിക്കോട്ടെ, മരച്ചീനിയാണെങ്കിൽ മരച്ചീനിയായിക്കോട്ടെ, വളർന്നു വരുന്ന വിളവെടുക്കുന്ന സന്ദർഭത്തിൽ പാട്ട് കേട്ട് വളരുന്ന ചെടി, ആ ചേന പറിക്കുമ്പോൾ 40 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കാതെ വളർന്ന ആ ചേനയ്ക്ക് 20 കിലോയേ കാണത്തുള്ളൂ. ഇത് സയൻസ് പ്രൂഫ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ചെടികൾക്കും മനുഷ്യന് മാത്രമല്ല, ചെടികൾക്കും കലാപരമായ കഴിവുണ്ട്, കലയെ ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. പ്രസവിച്ചിട്ട് 2-3 ദിവസം മാത്രം പറയുന്നുണ്ട്, ഒരു കുഞ്ചോ അവൻ കുഞ്ഞ് ആർത്തലച്ച് കരയുന്നു, ആ കുഞ്ഞിനെ എൻ്റെ അമ്മമ്മ എടുക്കുന്നു, കുഞ്ഞമ്മ എടുക്കുന്നു, ആരെല്ലാം എടുക്കുന്നു, ആ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു തൊട്ടിൽ കൊണ്ട് കെട്ടിട്ട് വളരെ മനോഹരമായ ഒരു ഗാനം ചിത്രയെ കൊണ്ട് പാടിപ്പിക്കുക, ചിത്രയെ കൊണ്ട് ഒരു താരാട്ട് പാട്ട് പാടിപ്പിക്കുക. ആ പാട്ട് കേട്ടാൽ ഉടൻ തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു, അവൻ ആ പാട്ട് ശ്രദ്ധിക്കുന്നു, ആ പാട്ടിൻ്റെ സുഷുപ്തിയിൽ കിടന്നവൻ മയങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ശത്രുവിനെ കൊല്ലാൻ വരുന്ന പാമ്പിനെ, പാമ്പിനെ ഓടക്കുഴൽ വായിക്കുകയാണെങ്കിൽ ഒരു അവൻ മറന്നു പോകുന്നു, എന്തിനാ താൻ വന്നതെന്ന് മനസ്സിലാക്കാതെ അവൻ ആ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം പാമ്പിനും ശിശുവിനും പാട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. പഴയ ഹൈന്ദവ കുടുംബങ്ങളിൽ ഒരു ചിത്രം കാണും, ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴലെ അരയാലിൻ്റെ കൊമ്പത്തിരുന്ന് വായിക്കുന്നു, അകലെ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളെല്ലാം ഓടി വന്ന് ഈ അരയാലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പാട്ട് പാടുന്ന കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, ആ പാട്ട് ആസ്വദിക്കുന്നത് കാണാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും, പശുവിനും ശിശുവിലും പാമ്പിലും വൃക്ഷലതാദികളിലും ഒക്കെ തന്നെ കലയെ ആസ്വദിക്കാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ കഴിവുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, കരുവാറ്റ എന്നൊരു സ്കൂളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഹരിപ്പാട്ട് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് കിഴക്ക സൈഡിലെ കരുവാറ്റ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ കൈരിക്കർ കുമാരമുള്ള സാറെന്ന് പറഞ്ഞ പ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു. ഇതൊരു പഴയ കഥയാണ്. കൈരിക്കർ കുമാരമുള്ള സാർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി അവിടെ നിന്ന് എപ്പോഴും അവൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അദ്ദേഹം വിചാരിക്കും, ഓ ഇവൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുകയാണ്, മിടുക്ക മിടുക്ക സമർത്ഥനായ കുട്ടി. പക്ഷേ കൈരിക്കർ കുമാരമുള്ള സാറേ ഈ ഇവനോട് ചോദിക്കുമ്പോൾ ചെയ്യുമ്പോൾ പറയുന്ന മറുപടി എന്നെ തന്നെ, ആൻസർ തന്നെ. അപ്പോൾ കൈരിക്കർ കുമാരമുള്ള സാറിന് സംശയം, ഇവൻ എന്തോ അവന് കുറിച്ചെടുക്കുന്നു. കൈരിക്കർ കുമാരമുള്ള സാർ ഒരു ദിവസം ഇവൻ്റെ കുറിച്ചെടുത്ത പുസ്തകം നോട്ട്ബുക്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ടുവച്ച് അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ചെറുകഥകളാണ് ആ കുഞ്ഞ് എഴുതുന്നത്. ആ കഥകൾ വായിച്ചു നോക്കും, തള്ളിക്കളയാവുന്ന കഥകളല്ല, അതിമനോഹരമായ കഥകൾ. എവനിലൊരു കഥാകൃത്ത് വളരുന്നു, എവനിലൊരു മലയാള സാഹിത്യകാരൻ വളരുന്നു എന്ന് കൈരിക്കർ കുമാരമുള്ള സാറിന് തോന്നി. അവനെ വളർത്തി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, വളരെ ശ്രേഷ്ഠങ്ങളായ കഥകൾ, ചെറുകഥകൾ, നോവലുകൾ അവന് കൊടുത്തു. കൊടുത്തത് മാത്രമല്ല, അത് നീ വായിക്കണം, വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻസ് നീ എനിക്ക് എഴുതി തരണം. ഇല്ലേ, വൈദ്യം കൽപ്പിച്ചതും പാലെ, രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ ഈ കുഞ്ഞിനത് വലിയ സന്തോഷമായി. അവനത് വായിച്ചു 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 ആ കുഞ്ഞങ്ങ് വളർന്നു. വളർന്നു വന്ന് ഞാൻ ചുരുക്കി പറയാം, ഒടുവിൽ ആ കുഞ്ഞ് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സാഹിത്യകാരനായി മാറി. ജ്ഞാനപീഠം, ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം നേടിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകൃത്തെ നോവലിസ്റ്റായിട്ട് മാറി. ആ കഥാകൃത്ത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? തകഴി ശിവശങ്കരപ്പിള്ള. അപ്പോൾ ഒരു തകഴി ശിവശങ്കരപ്പിള്ളയെ എന്ന് പറയുന്ന സാഹിത്യകാരനെ, ലോകപ്രശസ്തനായ നോവലിസ്റ്റിനെ സൃഷ്ടിക്കാൻ ഒരധ്യാപകന് കഴിഞ്ഞു. ഇവിടുത്തെ എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ കഥകളൊക്കെ ഞാൻ പറയുന്നത്.
ഇനി മറ്റൊരു ചെറിയ കഥ കൂടി ഞാൻ പറയാം. ഇതെല്ലാം അധ്യാപകർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പയ്യോളി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി വളരെ സമർത്ഥയായിരുന്നു ഓടാൻ. അവിടുത്തെ കായിക അധ്യാപകൻ ഈ കുഞ്ഞിൻ്റെ അടുക്കൽ ഓടാൻ പറഞ്ഞു. അവൾ ഓടി. ആ പയ്യോളി ഗ്രാമത്തിൽ കൂടി അവർ ഓടി. അവിടെ കടപ്പുറത്ത് കൂടി ഓടി 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 അങ്ങനെ പോയി. പോയി കണ്ടു കണ്ടു ആൾക്കാർ പറഞ്ഞ്, ഈ കുട്ടിക്ക് ഈ വേറെ ജോലിയൊന്നുമില്ല, അവൾക്ക് പഠിച്ചുകൂടെ, അല്ലെങ്കിൽ അമ്മ എളുപ്പം കാലത്ത് അടുക്കളയിലൊന്ന് സഹായിച്ചുകൂടെ. അവൾ ഓട്ടം നിർത്തിയില്ല, അവൾ ഓടി. അവൾ കേരളം മുഴുവൻ ഓടി. കേരളം കഴിഞ്ഞ് സഹ്യപർവ്വതം കഴിഞ്ഞ് അവർ ബോംബെയിലോടി, ഡൽഹിയിലോടി, കൽക്കട്ടയിലോടി, ഭാരതം മുഴുവൻ ഓടി. അത് കഴിഞ്ഞ് അവൾ ചൈനയിലെ ഹിമാലയ പർവ്വതം കഴിഞ്ഞപ്പോൾ ഈ ചൈനയിലൂടെ, റഷ്യയിലൂടെ, അമേരിക്കയിലൂടെ, ലോകം മുഴുവൻ ഓടി. അവൻ അവൾ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധയായ കായിക താരമായി മാറി. ആ കായിക താരത്തിൻ്റെ പേര് പറയാമോ? പി ടി ഉഷ. മെടുക്കൻ 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 പി ടി ഉഷ. അപ്പോൾ അവിടെയും പി ടി ഉഷ എന്ന് പറഞ്ഞ ഭാരതത്തിന് പ്രിയപ്പെട്ട കായിക താരത്തെ സൃഷ്ടിച്ച മറ്റൊരു അധ്യാപകനായിരുന്നു. ഇനി ഞാൻ ഒരു കഥ കൂടി പറയാം. കിളിമാനൂരിൽ ഒരു കൊട്ടാരമുണ്ട്, ഒരു രാജകൊട്ടാരം ഇന്നുമുണ്ട്. ആ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആരാൺകുഞ്ഞ്, അവന് 4 വയസ്സായപ്പോഴേ അവൻ കരിക്കട്ടയെടുത്ത് കൊട്ടാരത്തിൻ്റെ ഭിത്തിയിലൊക്കെ പടം വരയ്ക്കുമായിരുന്നു. അവൻ പടം വരയ്ക്കുമായിരുന്നു. അത് വേലക്കാരും ജോലിക്കാരും കണ്ടപ്പോൾ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു. ഡേ ഡേ, ഈ വൃത്തിയോട് കാണിക്കരുത്, ഇനിയിപ്പോൾ ഇത് എങ്ങനെ കഴിക്കാൻ പോവില്ല, തമ്പുരാൻ കണ്ട അഹ പ്രശ്നമാകും, മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ശകാരിച്ചു. ഏഹേ, അവൻ മേലിയാ പോയില്ല. അവൻ വീണ്ടും കരിക്കട്ട എടുത്ത് അവിടെ അവരിലും പിടിച്ചു. സഹിയിട്ട് അവർ വലിയ തിരുമേനി എടുത്ത് തമ്പുരാനെ തമ്പുരാനെ തമ്പുരാനി വന്ന് എന്താ ഇത് കണ്ടത്, ഈ കുട്ടി ചെയ്ത് വെച്ച് വൃത്തിയോട് കണ്ടത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. തമ്പുരാൻ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ഈ 4 വയസ്സുകാർ വരച്ച ആ പടം വെറും തള്ളിക്കളയാവുന്ന ചിത്രങ്ങളല്ല. യവനിൽ ഒരു ചിത്രകാരനുണ്ട്, യവനിൽ വലിയൊരു ചിത്രകാരനുണ്ട് എന്ന് തമ്പുരാന് തോന്നി. തിരുവിതാംകൂർ രാജകൊട്ടാരവും കിളിമാനൂർ രാജകൊട്ടാരവും തമ്മിൽ ബന്ധുത്വമുണ്ട്. ഈ കുഞ്ഞിനെയും പിടിച്ച് ഈ തമ്പുരാൻ കിളിമാനൂർ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ വന്നു. ശ്രീമൂലം തിരുന്നാൾ രാജ്യം ഭരിക്കുന്ന കാലം തിരുമൂലത്തിനോട് പറഞ്ഞു, തമ്പുരാനെ, യവനെ ചിത്രരചനയിൽ ഒരല്പം കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഗുരുവിനെ വിളിച്ച്, ഒരു ഗുരുനാഥനെ വിളിച്ച് അവന് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവന് വലിയൊരു ചിത്രകാരനായിട്ട് മാറാനിടയുണ്ട്. ശ്രീമൂലം തിരുന്നാൾ ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് തഞ്ചാവൂരിലേക്ക് ആളായി അവിടെ വെച്ച് ഏറ്റവും പ്രസിദ്ധരായ ചിത്രകാരന്മാരെ, ഗുരുക്കന്മാരെ വരുത്തി കുഞ്ഞിന് ട്രെയിനിങ് കൊടുത്തു. ആ കുഞ്ഞ് വളർന്നു, ചിത്രകാരനായി വളർന്നു, വളർന്നു വളർന്നു വളർന്ന് ലോക പ്രശസ്തനായ ചിത്രകാരനായി മാറി. ആ കുഞ്ഞിൻ്റെ പേരെന്താന്ന് പറയാമോ? രാജാ രവിവർമ്മ. ഗുഡ് 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 മെടുക്കന്മാർ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉള്ള സർഗവാസനകളെ അതിൽ വളർത്തിയെടുക്കാനും പരിപോഷിപ്പിക്കുവാനും കഴിവ് നമ്മുടെ അധ്യാപകർക്കൊണ്ട്. അവർ വിചാരിച്ചാൽ യവനിൽ നിന്ന് നല്ല നല്ല കലാകാരന്മാരെ, നല്ല നല്ല ചിത്രകാരന്മാരെ, നല്ല നല്ല സാഹിത്യകാരന്മാരെ, നല്ല നല്ല അഭിനേതാക്കളെ, നല്ല നല്ല ഗായകരെ മാർക്സ് സൃഷ്ടിക്കാൻ കഴിയും. അധ്യാപക പ്രവൃത്തി എടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ഗുരുജനങ്ങൾ തയ്യാറാകണം എന്ന് അവരുടെ മുമ്പിൽ വളരെ സ്നേഹപൂർവ്വം, വളരെ വിനയപൂർവ്വം ഒരു നിർദ്ദേശം ഞാൻ സമർപ്പിക്കുന്നു. ഇനിയും വായനയെ പറ്റിയാണ്, വായയുടെ പ്രസക്തി, അതിൻ്റെ കാന്തി, അതിൻ്റെ ശോഭ എത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കാൻ ഒക്കെയില്ലാതെ അത്ര കണ്ട് അങ്ങനെ പരന്ന് കിടക്കുകയാണ്. എങ്കിലും ഒരു കഥ നിങ്ങൾക്ക്, ഞാൻ ഈ കഥ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, സാഹിത്യപരമായ ഒരു പ്രഭാഷണം നിങ്ങളൊക്കെ നടത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു കുട്ടിയുടെ, ഒരു ബാലൻ്റെ കഥ കൂടി ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിൽ ജയകാന്തൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ് തുടർന്ന് പഠിക്കാൻ അവൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അനുവദിച്ചില്ല, പൈസ ഇല്ലായിരുന്നു. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ്. അപ്പം 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജയകാന്തൻ്റെ പഠിത്തം നിർത്തി അവനെ ഒരു ഈ ഇതിനെ ഈ അച്ചടി ശാലയിൽ കൊണ്ടാക്കി അച്ചു നടത്തുന്ന ജോലി. ദിവസം 3 ഏക്കറം കിട്ടും അവനെ.
അപ്പൊ അവനെ ആ ജോലിയിൽ പോയി. പക്ഷേ ഏകാന്തിന് പഠിക്കാനുള്ള ആഗ്രഹം, വായിക്കാനുള്ള ആഗ്രഹം അവനെങ്ങനെ കയറി 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 വളർന്നു വന്നു. അവൻ ആ ജോലി സമയം കഴിഞ്ഞ് അവരുടെ ലൈബ്രറിയിലെ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു. ഏതാണ്ട് 3000 പുസ്തകം ഉണ്ടായിരുന്നു, 3000 പുസ്തകം വായിച്ചു തീർത്തു. അവൻ അവിടെ നിന്ന് വായിക്കുക മാത്രമല്ല, ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു നോട്ട്ബുക്കിൽ അവർ കുറിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവൻ അടുത്ത ഗ്രാമത്തിലെ പുസ്തകത്തെ വായനശാലയിൽ പോയി ആ വായനശാലയിലെ പുസ്തകവും വായിച്ചു തീർത്തു. അങ്ങനെ അവനെ ഈ ഇവന്റെ പ്രസിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇവൻ പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. ആ ഭിക്ഷക്കാരൻ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുമായിരുന്നു. അതിൻ്റെ മുകൾ അയാളുടെ ഫ്രണ്ടിൽ ഒരു തോർത്ത് ഇങ്ങനെ വിരിച്ചിരിക്കും. അതുവഴി പോകുന്ന ആൾക്കാരെ ഒരു അക്കറ കണ്ടിയെ കുറേ കാര്യം ഇട്ട് കൊടുക്കും. ആ പൈസ വെച്ചാണ് ഈ ഭിക്ഷക്കാരൻ ജീവിക്കുന്നത്. ആ ഭിക്ഷക്കാരുടെ ദേഹത്ത് മുഴുവൻ ചൊറി ചിരങ്ങിളക്കുണ്ട്. അതിങ്ങനെ പഴുത്തും പഴുക്കാതെയും കരിഞ്ഞുമൊക്കെ ഇരിക്കുന്നു. അവൻ അതിനോട് പോയി സന്ദർഭത്തിൽ ഭിക്ഷക്കാരനെ നോക്കി. എറുമ്പുകളും ഈച്ചകളും മത്സരിച്ച് ആ മാംസവും രക്തവും കഴിക്കുന്നു. അവന് വല്ലാത്ത വിഷമം തോന്നി. ആ ദേവന്തൻ അതുവഴി പോകുന്ന സമയത്ത് എന്നും അയാളെ നോക്കും. തന്നെ എന്നും നോക്കുന്ന ശ്രദ്ധിക്കുന്ന ആ